ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മല്ലു ഹാക്കർ. സൈബർ സെക്യൂരിറ്റിയെക്കുറിച്ചുള്ള ഓരോ ചെറിയ അറിവും അത്രമാത്രം ഗൗരവമേറിയതാണ്. സൈബർ സെക്യൂരിറ്റിയെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി നിങ്ങൾ എന്നെങ്കിലും ഇറങ്ങിത്തിരിക്കുന്നവരായിരിക്കും. കാരണം ഫുള്ളി ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു യുഗത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അനന്തമായ സാധ്യതകളും അതിലുപരി ചൂഷണവും നേരിടുന്ന ഈ മേഖലയിൽ കരുതലോടെ ഇരിക്കുക എന്നുള്ളത് വളരെ പണിപ്പെട്ട കാര്യമാണ്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതിൽ അപ്ലോഡാകുന്ന ഓരോ വീഡിയോസും മിസ്സായി പോകാതിരിക്കാൻ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, യു ആർ വാച്ചിങ് മല്ലു ഹാക്കർ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ എത്ര വലിയ പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങളുടെ അക്കൗണ്ട്സ് സേഫാക്കി സെറ്റ് ചെയ്ത് വെച്ചിരുന്നാലും ഒരു ഹാക്കറിന് ഈസിയായി അത് ഹാക്ക് ചെയ്യാം. അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ. ഇങ്ങനെ ഹാക്ക് ചെയ്യാനായി ഹാക്കേഴ്സ് ഒരുപാട് മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള മൂന്ന് ഹാക്കിംഗ് മെത്തേഡ്സാണ് ഇവിടെ റിവീൽ ചെയ്യുന്നത്. സോ ഫസ്റ്റ് മെത്തേഡ്, കീ ലോഗ്. എന്താണ് ഫ്രണ്ട്സ് കീ ലോഗ്? ഇറ്റ്സ് എ സോഫ്റ്റ്വെയർ. ആ ഹാക്കർ ടാർഗറ്റ് ചെയ്യുന്ന വിക്ടിമിൻ്റെ ഡിവൈസിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് കീ ലോഗ്. വൺസ് ഇത് ടാർഗറ്റ് ഡിവൈസിൽ ഇൻസ്റ്റാൾ ആയിക്കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസും യൂസറിന് ലഭിക്കത്തില്ല. ഹിഡൻ വർക്കിംഗ് സ്ട്രാറ്റജിയിലാണ് ഈ സോഫ്റ്റ്വെയർ റൺ ചെയ്യുന്നത്. കീ ലോഗർ ഇൻസ്റ്റാൾ ആയതിനു ശേഷം യൂസർ ഡിവൈസിൽ നൽകുന്ന എല്ലാ കീ സ്ട്രോക്കുകളും, അതായത് യൂസർ ഡിവൈസിന് ടൈപ്പ് ചെയ്ത് നൽകുന്ന എല്ലാ ഇൻപുട്ടുകളും ഈ സോഫ്റ്റ്വെയർ സേവ് ചെയ്ത് ഒരു മെയിൽ ത്രൂ ഹാക്കറിൻ്റെ സിസ്റ്റത്തിലേക്ക് എത്തിക്കുന്നു. ഇത് കണ്ടിന്യൂസ് ആയി നടന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ സ്ട്രോങ് ആയി സെറ്റ് ചെയ്ത നിങ്ങളുടെ പാസ്വേഡ് ഉൾപ്പെടുന്ന കീ സ്ട്രോക്കുകൾ ഹാക്കേഴ്സിൻ്റെ കമ്പ്യൂട്ടറിൽ എത്തിയിരിക്കുന്ന ഗൈസ്. ആർ യു സേഫ് നൗ? ഇനി എങ്ങനെയാണ് ഹാക്കേഴ്സ് നിങ്ങളുടെ ഡിവൈസിൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നല്ലേ. സോഫ്റ്റ്വെയർ പോലെ തന്നെ ഹാർഡ്വെയർ USB ടൈപ്പ് കീ ലോഗേഴ്സും ഇന്ന് ലഭ്യമാണ്. നിങ്ങൾ പലപ്പോഴും USB പെൻ ഡ്രൈവ്സ്, എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക്, മെമ്മറി കാർഡ്സ് ഇവയിലൂടെ വൈറസ് കയറി എന്ന് പറയാറില്ലേ. അതേപോലെ ഹാക്കറിന് ടാർഗറ്റ് ഡിവൈസുമായി ഫിസിക്കൽ ആക്സസ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഹാർഡ്വെയർ കീ ലോഗേഴ്സ് വഴി സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അല്ലാതെ നിങ്ങൾ ഈ ലോകത്ത് എവിടെ തന്നെ ആയിരുന്നാലും നിങ്ങളുടെ ഡിവൈസ് ഇൻ്റർനെറ്റിൽ ഹാക്കറിന് വഴിയൊരുക്കുന്നതാണ്. ഇതിന് സാധാരണയായി കണ്ടുവരുന്നത് നിങ്ങൾക്ക് അറ്റാച്ച്മെൻറ്റുകൾ അടങ്ങിയ മെയിൽ ലഭിക്കാം. ക്രാക്ഡ് സോഫ്റ്റ്വെയർസിലൂടെ നിങ്ങളുടെ ഡിവൈസിൽ എത്താം. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന ഫയൽസിലൂടെ നിങ്ങളുടെ ഡിവൈസിലെത്താം. ഇപ്പോൾ നിങ്ങൾ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും വില കൊടുത്ത് പർച്ചേസ് ചെയ്യേണ്ട സോഫ്റ്റ്വെയറുകൾ പല വെബ്സൈറ്റുകളിലും ഫ്രീ ആയി പ്രോ വേർഷൻസ് ലഭിക്കാറുണ്ട്. ഇത് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് ഒരു ഹാക്കർ ഗ്രൂപ്പാവാം. നിങ്ങൾക്ക് വേണ്ട ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് പർച്ചേസ് ചെയ്ത് അതിൽ കീ ലോഗർ മാൽവെയർ പോലെയുള്ള പ്രോഗ്രാമുകൾ ആഡ് ചെയ്ത് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യാറുണ്ട്. നിങ്ങൾ ആ സോഫ്റ്റ്വെയർ ഫയൽസ് ഡൗൺലോഡ്, എക്സ്ട്രാക്ട്, റൺ ആൻഡ് ഇൻസ്റ്റലേഷൻ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ അറിയാതെ ഹാക്കറിന് വേണ്ടിയും പ്രവർത്തിക്കുന്നു. ഇതുപോലെ നിങ്ങൾക്കറിയാം, പല വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ ഫയൽസ് ഡൗൺലോഡ് ചെയ്ത് എക്സ്ട്രാക്ട്, റൺ, ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടാകാറുണ്ട്. എന്താണത്? ഫുൾ ഇൻസ്റ്റാൾ പ്രോസസ്സ് നടക്കുന്നത് പല വിൻഡോ ബോക്സുകളിലായിട്ടായിരിക്കും. ഫസ്റ്റ് ബോക്സ് എന്നത് നിങ്ങൾ സോഫ്റ്റ്വെയർ ലൈസൻസ് എഗ്രിമെൻ്റ് റീഡ് ചെയ്തു, അത് എഗ്രി ചെയ്തു എന്നുള്ളതാണ്. ലാസ്റ്റ് ബോക്സ് എന്ന് പറയുന്നത് ഇൻസ്റ്റലേഷൻ ഫിനിഷ് എന്നുള്ളതാണ്. ഇതിനിടയ്ക്കുള്ള പല വിൻഡോ ബോക്സുകളും നമ്മൾ സ്കിപ്പ് അഥവാ നെക്സ്റ്റ് അടിച്ചുവിടാറുണ്ട്. ഇത് നമുക്ക് വേണ്ട സോഫ്റ്റ്വെയറിനോടൊപ്പം ഡൗൺലോഡ് ചെയ്യപ്പെട്ട മറ്റു പല ആപ്ലിക്കേഷൻ്റെയും ഇൻസ്റ്റാൾ പെർമിഷൻ ആയിരിക്കും. അവയെല്ലാം ഓൾറെഡി ടിക്കഡ് ആയിരിക്കും. നമ്മൾ അൺചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇവയെല്ലാം സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആവുകയും ചെയ്യും. ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത മറ്റ് പ്രോഗ്രാംസുകൾ ഹാക്കറിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി കേട്ട് നോക്കുക ഫ്രണ്ട്സ്, അപ്പോൾ മനസ്സിലാവും. ഇങ്ങനെയാണ് കീ ലോഗേഴ്സ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുക. ഇനി ഇതിൽ നിന്ന് രക്ഷ നേടാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാം. ഒരു ഫയർ വാൾ യൂസ് ചെയ്യുക. എന്താണ് ഫയർ വാൾ എന്നതിനെ കുറിച്ച് സെപ്പറേറ്റ് ആയൊരു വീഡിയോ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇതിൻ്റെ കൂടെ പറഞ്ഞാൽ ഒരുപാട് വീഡിയോയുടെ ലെങ്ത് കൂടി പോകുന്നതിനാൽ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും.
ഷോർട്ടാക്കി പറയാം, എന്താണ് ഒരു ഫയർ വാൾ? ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലേക്കോ അതിൽ നിന്നോ അൺഓതറൈസ്ഡ് ആക്സസ് തടയാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണ് ഫയർ വാൾ. അപ്പോൾ ഒരു ഫയർ വാൾ യൂസ് ചെയ്യുക. രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് ഒരു പാസ്വേഡ് മാനേജർ ഉപയോഗിക്കുക. മൂന്നാമത്തേത് ട്രസ്റ്റഡ് വെബ്സൈറ്റുകളിൽ നിന്ന് മാത്രം ഡൗൺലോഡ് ചെയ്യുക. നാലാമത്തേത് സോഫ്റ്റ്വെയർ അപ് ടു ഡേറ്റ് ആയി വെക്കുക. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് കൃത്യമായി ചെയ്യുക. ഗൈസ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണിത്. പലപ്പോഴും എല്ലാവരും സ്കിപ്പ് ചെയ്ത് കളയുന്ന ഒരു കാര്യമാണ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ നെറ്റ്വർക്കിൽ ഉണ്ടാകുന്ന വൾണറബിലിറ്റീസ് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. എന്താണ് ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ നമുക്ക് ലഭിക്കുന്നത്? വിച്ച് റീപ്ലേസസ് ഓൾഡർ വേർഷൻസ് ഓഫ് ദ സെയിം സോഫ്റ്റ്വെയർ. ഫോർ എക്സാമ്പിൾ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പുതിയതായി എന്തെല്ലാം ലഭിക്കുന്നു എന്ന് നോക്കാം. അപ് ടു ഡേറ്റ് വിത്ത് ദ ലേറ്റസ്റ്റ് ഡ്രൈവേഴ്സ്, സിസ്റ്റം യൂട്ടിലിറ്റീസ്, സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ ആൻഡ് മോർ അതർ ഫീച്ചേഴ്സ്. ദാറ്റ് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ്. സോ ഫ്രണ്ട്സ്, പ്ലീസ് ഡോണ്ട് അവോയ്ഡ് എനി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ്. ഓക്കെ, ദെൻ കോമൺലി യൂസ്ഡ് കീ ലോക്കേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. കമ്പ്യൂട്ടറിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് കിഡ് ലോക്കോ, സ്പൈറീസ്, ഇലൈറ്റ് കീ ലോഗർ, അർഡാമാക്സ് പോലുള്ള കോമൺലി യൂസ്ഡ് സോഫ്റ്റ്വെയർ കീ ലോഗേഴ്സ് ആണ്. ഇനി ആൻഡ്രോയിഡിൽ യൂസ് ചെയ്യുന്ന കീ ലോഗേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എം സ്പൈ, ഹൈസ്റ്റർ മൊബൈൽ, സ്പൈസി, ഫ്ലെക്സി സ്പൈ, ഐ കി മോണിറ്റർ എക്സെട്ര. ഓക്കെ ഫ്രണ്ട്സ്, ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് മെത്തേഡ്സ് കീ ലോഗേഴ്സ്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് മെത്തേഡ് നമ്പർ 2, ആർട്ടിഫിഷ്യൽ വൈഫൈ. എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്തിട്ടുള്ള ഒരു മെത്തേഡ് ആയിരിക്കും ഇത്. കാരണം നമ്മൾ പബ്ലിക് പ്ലേസിൽ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ആദ്യം തിരയുന്ന കാര്യം ഓപ്പൺ വൈഫൈ അല്ലെങ്കിൽ ഫ്രീ വൈഫൈ എന്നായിരിക്കും. വൈഫൈ കിട്ടിക്കഴിഞ്ഞാൽ മറ്റൊന്ന് നോക്കാതെ നമ്മൾ കണക്ട് ചെയ്യുകയും പലതും ലോഗിൻ ചെയ്യുകയും ചെയ്യും. ഈ വൈഫൈ പ്രൊവൈഡർ ഒരു ഹാക്കർ ആണെങ്കിലോ? വൈഫൈ പംപ്കിൻ പോലെയുള്ള ആപ്പുകൾ ഉപയോഗിച്ച് ഈസിയായി വൈഫൈ ക്രിയേറ്റ് ചെയ്യാം. MITM പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി നിങ്ങൾ എൻ്റർ ചെയ്യുന്ന പാസ്വേഡ്സ് ആൻഡ് അതർ ഡീറ്റെയിൽസ് ഒരു ഹാക്കറിന് ഈസിയായി ചോർത്തിയെടുക്കാം. ആർട്ടിഫിഷ്യൽ വൈഫൈ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ഫുൾ ട്യൂട്ടോറിയൽസ് ആയതും ഇവിടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ എത്തിക്കൽ ഹാക്കേഴ്സ്, പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് വെയ്റ്റ് ഫോർ ഇറ്റ്. അപ്പോൾ ഇതിൽ നിന്നും രക്ഷ നേടാനുള്ള മാർഗം പറയേണ്ടതായിട്ടില്ലല്ലോ. ഓപ്പൺ വൈഫൈ കിട്ടുമ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ സെക്യൂരിറ്റി ഉറപ്പ് വരുത്തുക. സെക്യൂർ അല്ലെന്ന് തോന്നിയാൽ ഉപേക്ഷിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ബാക്ക് ടു ദ ലിസ്റ്റ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ മെത്തേഡ്, ദ തേർഡ് വൺ, ആർട്ടിഫിഷ്യൽ ലോഗിൻ പേജ്. ഇതിനെ ഫിഷിംഗ് എന്നാണ് പൊതുവെ സൈബർ സെക്യൂരിറ്റിയുടെ ഭാഗമായി അറിയപ്പെടുക. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും പലപ്പോഴും അകപ്പെട്ടു പോകുന്ന ഒരു മെത്തേഡാണിത്. ഓരോ പേജ് കാണുകയാണെങ്കിൽ ഒറിജിനൽ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പേജ് പോലും തോറ്റുപോകും. അതേപോലെയാണ് ഹാക്കേഴ്സ് അത് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഒരു കോമൺ ഹാക്കിംഗ് മെത്തേഡാണിത്. ഹാക്കർ ലോഗിൻ പേജുകൾ ക്ലോൺ ചെയ്ത് അതേപോലെ തന്നെ ഉണ്ടാക്കി ഒരു ലിങ്ക് വഴി യൂസറിന് നൽകുകയും യൂസർ അതിൽ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ടൈപ്പ് ചെയ്യുകയും ചെയ്യുന്ന മെത്തേഡാണിത്. ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് വെബ്സൈറ്റ് അഡ്രസ്സ് ചെക്ക് ചെയ്ത് ഒഫീഷ്യൽ ലോഗിൻ പേജ് ആണോ എന്ന് ഉറപ്പ് വരുത്തുക. മിക്കവാറും ഫിഷിംഗ് പേജുകൾ മെയിൽ ത്രൂ ആയിരിക്കും യൂസറിന് ലഭിക്കുക. നിങ്ങളുടെ അക്കൗണ്ട് പാസ്വേഡ് റീസെറ്റ് ചെയ്യുക. അൺയൂഷ്വൽ ലോഗിൻ ഡിറ്റക്റ്റഡ്, പ്ലീസ് ചേഞ്ച് യുവർ പാസ്വേഡ് എന്നൊക്കെ പറഞ്ഞായിരിക്കും നമുക്ക് മെയിൽ വരിക. അതിനുള്ളിലുള്ളത് ഫിഷിംഗ് പേജിലേക്കുള്ള ലിങ്കുമായിരിക്കും. ഇതിന് മാർഗം എന്ന് പറയുന്നത് ആൻറ്റി ഫിഷിംഗ് വെബ്സൈറ്റ് ഫീച്ചറുള്ള ഒരു ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുക. ഫിഷിംഗ് ലിങ്കുകൾ ഇവ ഓട്ടോമാറ്റിക്കായി ഡിറ്റക്റ്റ് ചെയ്യുകയും ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും. ട്രസ്റ്റഡ് ഡിവൈസിൽ നിന്നും വെബ്സൈറ്റിൽ നിന്നും മാത്രം ലോഗിൻ ചെയ്യുക. എപ്പോഴും 2-step വെരിഫിക്കേഷൻ പ്രൊസീജിയർ യൂസ് ചെയ്യുക. ഇതൊക്കെയാണ് ഗൈസ് നിങ്ങളുടെ എത്ര വലിയ സ്ട്രോങ് പാസ്വേഡ്സും ഒന്നുമല്ലാതായി പോകുന്ന കുറച്ച് നിമിഷങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യുക. അവർക്കിത് തീർച്ചയായും ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഗൈസ്, വിഷ് യു എ സേഫ് ബ്രൗസിംഗ് ടു ഓൾ, ആൻഡ് മൽലു ഹാക്കേഴ്സ് സൈനിങ് ഔട്ട്.